നമസ്കാരം. നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നാളെ ഓഗസ്റ്റ് 10 നാളെ സിംഹ ദിവസമാണ്, സിംഹത്തിന് വേണ്ടിയുള്ള ദിവസമാണ്. നാളത്തെ ദിവസത്തിന് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ദിനവിശേഷങ്ങൾ നമുക്ക് കാണാം. നാളെ ഓഗസ്റ്റ് 10 വേൾഡ് ലയൺ ഡേ. ഓഗസ്റ്റ് 10 ലോക സിംഹദിനമാണ്, ലോക കലിയോഗ്രാഫി ദിനമാണ്, ദേശീയ ബയോഡീസൽ ദിനമാണ്, അന്താരാഷ്ട്ര ബ്ലോഗിംഗ് ദിനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിലൊന്നായ പാരീസിലെ ലീവ് മ്യൂസിയത്തിൽ പ്രദർശനം ആരംഭിച്ച ദിവസമാണ്. ഇക്വഡോർ സ്പെയിനിൽ നിന്ന് സ്വതന്ത്രമായ ദിവസമാണ്. അറ്റോമിക് സംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആവർത്തന പട്ടിക പീരിയോഡിക് ടേബിൾ പരിഷ്കരിച്ച ഹെൻറി മോസ്ലി ചരമദിനമാണ്. ദ്രാവക ഇന്ധനമായ റോക്കറ്റ് കണ്ടുപിടിച്ച റോബർട്ട് ഹച്ചിൻസ് ഗൊദാർഡ് ചരമദിനമാണ്. ഫ്ലൂറസെന്റ് ലൈറ്റുകളുടെ പിതാവെന്നറിയപ്പെടുന്ന എഡ്മൻ ജർമൻ ചരമദിനമാണ്. നാടകകൃത്ത് എൻ കൃഷ്ണപിള്ള ചരമദിനമാണ്. കവിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന പ്രേംജി എന്ന എം പി ഭട്ടതിരിപ്പാട് ചരമദിനമാണ്. നമുക്കിന്ന് വേൾഡ് ലയൺ ഡേയെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയാം. സിംഹങ്ങൾ അഭിമുഖീകരിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓഗസ്റ്റ് 10 ലോക സിംഹദിനം ആചരിക്കുന്നത്. ശാസ്ത്രീയമായ പാന്തറോ ലിയോ എന്നറിയപ്പെടുന്ന സിംഹങ്ങൾ ജനപ്രിയ മൃഗങ്ങളിൽ ഒന്നാണ്. സിംഹങ്ങളുടെ കരുത്തുറ്റ ശരീരവും ഭാരമേറിയതും തിളങ്ങുന്നതുമായ ഉടലും ജഡതയും അവയെ കാട്ടിലെ രാജാക്കന്മാർ എന്ന പദവിയിലെത്തിച്ചു. ഒരു സിംഹത്തിന്റെ ശക്തമായ ഗർജനം 5 മൈൽ അകലെ പോലും അത് കേൾക്കാം. ദി ലയൺ കിങ് എന്ന ചിത്രത്തിലെ സിംഹ പോലെയുള്ള പോപ്പ് സംസ്കാരത്തിന്റെ ഐക്കണുകൾ കാണാം. 100 വർഷം മുമ്പ് വലിയ ജനസംഖ്യയിൽ സിംഹങ്ങൾ നിലനിന്നിരുന്നു. ഇന്ന് വേട്ടയാടലിന്റെ ഫലമായി ലോകമെമ്പാടും അവയുടെ എണ്ണം 50,000 താഴെയാണ്. അതിനാൽ ലോക സിംഹദിനം വംശനാശ ഭീഷണി നേരിടുന്ന ഈ ജീവിവർഗത്തിന്റെ സംരക്ഷണ നടപടികൾ വർദ്ധിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. 2013 ബിഗ് ക്യാറ്റ് ഇനീഷ്യേറ്റീവിന്റെയും നാഷണൽ ജിയോഗ്രഫിക്കിന്റെയും സഹസ്ഥാപകരായ ഡെറക്കും ബെവർലി ജോബർട്ടും നേതൃത്വം നൽകി. നാഷണൽ ജിയോഗ്രഫിക് ബിഗ് ക്യാറ്റ്സ് ഇന്നോവേഷൻ ഇനീഷ്യേറ്റീവ് എന്നും അറിയപ്പെടുന്ന ഈ പങ്കാളിത്തം ഈ കാട്ടുപൂച്ചകളെ അവയുടെ സ്വാഭാവിക ആവാസ ലോകവ്യവസ്ഥ ലോകമെമ്പാടും സിംഹങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുവെന്ന് മനസ്സിലാക്കിയ ശേഷം ബ്രാൻഡിന്റെ സഹായത്തിനായി ജോബർട്ട്സ് നാഷണൽ ജിയോഗ്രഫിക്കിനെ സമീപിച്ചു. അവരുമായി ഒരു പങ്കാളിത്തം രൂപീകരിച്ചുകൊണ്ട് ദമ്പതികൾ 2009 ബിഗ് ക്യാറ്റ് ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നു. ലോകത്തിലെ അവശേഷിക്കുന്ന സിംഹങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് BCIയുടെ പ്രധാന ലക്ഷ്യം. വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യന്റെ ഇടപെടൽ തുടങ്ങിയ വശങ്ങൾ സിംഹങ്ങളുടെ ജനസംഖ്യയെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും അവയുടെ വളരെ കുറഞ്ഞ എണ്ണം ഹിമയുഗങ്ങളോടും പ്രകൃതി ദുരന്തങ്ങളോടും കൂടി ബന്ധപ്പെട്ടിരിക്കാമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. പൂച്ചകളുടെ ഫിലിഡേ കുടുംബത്തിൽ നിന്നാണ് സിംഹം വരുന്നത്. 300 മുതൽ 600 പൗണ്ട് വരെ ഭാരമുള്ള രണ്ടാമത്തെ വലിയ മൃഗമാണിത്. ആദ്യത്തേത് അതിന്റെ ബന്ധുവായ കടുവയാണ്. പ്രൈറ്റ്സ് എന്നറിയപ്പെടുന്ന വലിയ കൂട്ടങ്ങളായി ചുറ്റി നടക്കുന്ന ഒരേ ഒരു മൃഗവും സിംഹങ്ങളാണ്. കാട്ടിൽ ഇരപിടിക്കാൻ എളുപ്പമായതിനാലാണ് സിംഹങ്ങൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. സവന്നകളും പുൽമേടുകളുമാണ് ഇവയുടെ സ്വാഭാവിക ആവാസ കേന്ദ്രങ്ങൾ. 3 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ സിംഹങ്ങൾ സ്വതന്ത്രമായി വിഹരിച്ചിരുന്നു. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ റെഡ് ലിസ്റ്റ് പ്രകാരം സിംഹങ്ങളെ ദുർബലമായ ഇനമായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 30,000 മുതൽ 1,00,000 വരെ സിംഹങ്ങൾ ഭൂമിയിൽ അവശേഷിക്കുന്നു. കഴിഞ്ഞ 10 പതിറ്റാണ്ടുകളായി സിംഹങ്ങളുടെ എണ്ണം ഏതാണ്ട് പകുതിയായി കുറഞ്ഞു. ഉള്ളതിനെ നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള നടപടികളാണ് ഇന്നത്തെ ദിനത്തിൽ ലോകം ആചരിക്കുന്നത്, ആലോചിക്കുകയും ചെയ്യുന്നത്. നാളെ മറ്റൊരു ദിനം കൂടിയാണ് ലോക കാലിഗ്രഫി ദിനം. ലിഖിത രൂപത്തിലുള്ള കലയാണ് കാലിഗ്രഫി. ഇന്നിത് പരസ്യത്തിലും പ്രമോട്ടിങ്ങിനുമായി നിരവധി ഡിസൈൻ ആശയങ്ങളിൽ ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇന്ന് നമുക്കുള്ള നൂതന സാങ്കേതിക വിദ്യ ഇത് എളുപ്പമാക്കുന്നു. കാലിഗ്രഫി വളരെ കാലമായി നിലവിലുണ്ട്. ചരിത്രത്തിലെ പ്രധാന പോയിന്റുകൾ അടയാളപ്പെടുത്തുന്ന ഒരു സുപ്രധാന കലാരൂപമാണിത്. ചൈനക്കാർ, ഈജിപ്തുകാർ, ഇസ്ലാമികൾ, പുരാതന പാശ്ചാത്യ നാഗരികതകൾ എന്നിവയെല്ലാം അവരുടെ സംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ശൈലികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കാലിഗ്രഫി എന്നത് വിഷ്വലായിട്ടും എഴുത്തും ചേർന്നതാണ്. ഉദാഹരണത്തിന്, പാശ്ചാത്യ നാഗരികതകളിൽ ഭൂരിഭാഗവും കാലിഗ്രഫി ലാറ്റിനിലെ അതിന്റെ പ്രയോഗത്തിൽ നിന്നാണ് വരുന്നത്. ഖുറാനും മതഗ്രന്ഥങ്ങളും ഉപയോഗിച്ച് കല സൃഷ്ടിക്കാൻ ഇസ്ലാമികർക്കും കഴിഞ്ഞിരുന്നു. ലോക കാലിഗ്രഫി ദിനം കാലിഗ്രഫി കലയെക്കുറിച്ച് ചർച്ച ചെയ്യാനും പരിശീലിക്കാനും പഠിക്കാനും വിദഗ്ധർക്കും തുടക്കക്കാർക്കും ഒത്തുചേരാനും അവസരമൊരുക്കുന്നു. പെൻ മ്യൂസിയം, മാനുസ്ക്രിപ്റ്റ്, പെൻ കമ്പനി എന്നിവയിലൂടെയാണ് ഈ ദിവസം ആരംഭിച്ചത്.
പെൻ മ്യൂസിയം കാലിഗ്രഫി ആർട്ട് പഠിപ്പിക്കുന്നതിനായി രൂപീകൃതമായിട്ടുള്ള ഒരു മ്യൂസിയമാണ്. കൂടാതെ കയ്യെഴുത്തു പ്രതി പെൻ കമ്പനി കാലിഗ്രഫി ഉൽപ്പന്നങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്ത ഒരു ആർട്ട് റീറ്റെയിലറാണ്. ഓരോ വർഷവും പെൻ മ്യൂസിയം വിവിധ കലാശാലകളിൽ നിന്നുള്ള വിദഗ്ധരെ കൊണ്ടുവരുന്നു. കൂടാതെ മ്യൂസിയത്തിൽ പങ്കെടുക്കുന്ന സന്ദർശകരെ കാലിഗ്രാഫിയായും നിലനിലവിലുള്ള വിവിധ കലാരൂപങ്ങളും എങ്ങനെ ആരംഭിക്കാമെന്ന് ബോധവൽക്കരിക്കുന്നു. ലോക കാലിഗ്രഫി ദിനം ഈ കലയെ അതിന്റെ ചരിത്രത്തിൽ ആഘോഷിക്കുകയും ഈ കലാരൂപത്തെക്കുറിച്ച് പഠിക്കാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നാളെ മറ്റൊരു ദിവസം കൂടിയാണ് ദേശീയ ബയോഡീസൽ ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റ് 10 ദേശീയ ബയോഡീസൽ ദിനം റുഡോൾഫ് ഡീസലിന്റെയും ചിലരുടെയും ജന്മദിനത്തെ അനുസ്മരിപ്പിക്കുന്നു. അത് രാജ്യത്തുടനീളം ലോകമെമ്പാടവും വർദ്ധിച്ചു വരുന്ന താല്പര്യം തുടരുന്നു. റുഡോൾഫ് ഡീസൽ എഞ്ചിൻ കണ്ടുപിടിക്കുകയും 1900 വേൾഡ് ഫെയറിൽ അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു. ഈ എഞ്ചിൻ ആദ്യ രൂപകൽപ്പന ചെയ്തത് നിലക്കടല എണ്ണയിൽ പ്രവർത്തിപ്പിക്കാനാണ്. കൂടാതെ അമേരിക്കയെ ഇന്ധനമാക്കുന്നതിൽ സസ്യ എണ്ണകൾക്ക് വഹിക്കാനാവുന്ന പങ്കിൽ ഡീസൽ വലിയ വിശ്വസിച്ചിരുന്നു. മൃഗങ്ങളുടെ കൊഴുപ്പ്, സസ്യ എണ്ണ, റീസൈക്കിൾ ചെയ്ത പാചക എണ്ണ എന്നിവയിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന ഡീസലിന് പകരം ശുദ്ധിയുള്ള പെട്രോളിയം രഹിത ബദലാണ് ബയോഡീസൽ. നാളെ മറ്റൊരു പ്രധാനപ്പെട്ട ദിനം കൂടിയാണ് ഇന്റർനാഷണൽ ബ്ലോഗിംഗ് ഡേ. എല്ലാ വർഷവും ഓഗസ്റ്റ് 10 രസകരമായ ബ്ലോഗിംഗ് ദിനം ആചരിക്കുന്നു. ഇത് ബ്ലോഗിങ്ങിനും വീഡിയോ ബ്ലോഗുകൾ നിർമ്മിക്കുന്ന ആളുകൾക്കുമായി സമർപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾക്കിടയിൽ ബ്ലോഗിംഗ് പ്രചാരത്തിലുണ്ട്. ആളുകൾക്ക് ഇന്റർനെറ്റിൽ വിവരങ്ങളും വിനോദങ്ങളും പങ്കിടാനുള്ള ഒരു മാർഗമാണിത്. സ്ഥിരത, കഠിനാധ്വാനം, ഗുണനിലവാരമുള്ള ഉള്ളടക്കം എന്നിവ ഉപയോഗിച്ച് ബ്ലോഗർമാർക്ക് പ്രേക്ഷകരെ സൃഷ്ടിക്കാനും ആരാധകരെ നേടാനും കഴിയും. വീഡിയോ ബ്ലോഗുകൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഭാഗം പ്രേക്ഷകരുമായി കണക്ട് ചെയ്യാനും ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി നിർമ്മിക്കാനും കഴിയുന്നതാണ്. UKയിലെ ഏറ്റവും വലിയ ഓൺലൈൻ വീഡിയോ ഫെസ്റ്റിവലായ സമ്മർ ഇൻഡി സിറ്റിയാണ് ബ്ലോഗിംഗ് ഡേ സ്ഥാപിച്ചത്. യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലെ സൃഷ്ടാക്കൾക്കും പ്രൊഫഷണലുകൾക്കും കാഴ്ചക്കാർക്കും സമ്മർ ഇൻ സിറ്റിയിൽ പരസ്പരം ശാശ്വതമായ ബന്ധം സ്ഥാപിക്കാനാകും. 2009 യൂട്യൂബ് വളരെ ജനപ്രിയമായ ഒരു സോഷ്യൽ മീഡിയ വെബ്സൈറ്റായി മാറാൻ തുടങ്ങിയപ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകളുമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗമായി കൂടുതൽ ആളുകൾ ബ്ലോഗിംഗ് പരിഗണിക്കാൻ തുടങ്ങി. സമ്മർ ഇൻ സിറ്റി ഫെസ്റ്റിവലിന്റെ വിജയത്തിന്റെ ഫലമായി 2018 ബ്ലോഗിംഗ് ദിനം സ്ഥാപിക്കുകയും ചെയ്തു. ഇനി നമുക്ക് വാർത്തകളുടെ ഓട്ട പ്രദർശനത്തിലേക്ക്. മോസ്കോയെ ലക്ഷ്യമിട്ട് ഡ്രോൺ വെടിവെച്ചിട്ടെന്ന് റഷ്യ. ദോഹ എക്സ്പോ സന്ദർശകരെ നേരത്തെ വരവേൽക്കാനൊരുങ്ങി. ദില്ലി ബിൽ പിന്തുണയ്ക്ക് രാഹുലിനും ഖർഗെയ്ക്കും നന്ദി അറിയിച്ച് കേജരിവാൾ. പ്രധാനമന്ത്രി ആരോഗ്യ യോജനയിൽ വൻ തട്ടിപ്പ്. ഗുണഭോക്താക്കളുടെ 7.5 ലക്ഷം പേർ ഉപയോഗിക്കുന്ന ഒരൊറ്റ മൊബൈൽ നമ്പർ. പ്രിയ സംവിധായകൻ സിദ്ദിഖിന് വിള. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദം. ആദായനികുതി വകുപ്പിന് പിടിവള്ളിയായത് റെയ്ഡിനിടെ കിട്ടിയ ഡയറി. അയൽപ്പക്ക വാർത്തകളിലേക്ക് പോകാം. പെരിനാട് ബർത്ത്സ് ഡേ വാരാഘോഷത്തിന് തുടക്കമായി. കരിക്കോട് ഗവൺമെൻറ് LPSൽ മാധ്യമം വെളിച്ചം പദ്ധതി ആരംഭിച്ചു. ക്ഷേത്രങ്ങളിൽ നിറപുത്തരിക്ക് പൊൻകതിർ കുണ്ടറയിൽ നിന്ന്. നാഗാസാക്കി ദിനാചരണം നടത്തി സ്കൂളുകൾ. പുരോഗമന കലാസാഹിത്യ സംഘം യൂണിറ്റുകൾ സമ്മേളനങ്ങൾ ചേർന്നു. ബാലാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ പാരലൽ കോളേജ് അസോസിയേഷൻ. ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ് ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 6 വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിന്റെ ഭാഗമായി ഓരോ പവൻ സ്വർണ്ണാഭരണങ്ങൾക്കുമൊപ്പം പട്ടുസാരികളും ചുരിദാറുകളും സമ്മാനം. വിവാഹ പാർട്ടികൾക്കായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചിന്നൂസ് ഒരുക്കുന്ന എക്സ്ക്ലൂസീവ് പവിത്ര മുഹൂർത്ത ബ്രൈഡൽ കളക്ഷൻസ്. ആൻഡിൻ, നഗാസ്, ചെട്ടിനാട്, ടർക്കിഷ് ഡിസൈനുകളുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കളക്ഷൻ. ഫെസ്റ്റിന്റെ ഭാഗമായി നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലക്കുറവില്ലാതെ HUID സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റി വാങ്ങുവാനുള്ള സുവർണാവസരം. ഓഫർ ദിനങ്ങളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പുള്ള സമ്മാനങ്ങൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചെന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. പെരിനാട് ബർത്ത്സ് ഡേ വാരാഘോഷത്തിന് തുടക്കമായി. കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പെരിനാട് ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ പെരിനാട് ബർഡ്സ് ആൻഡ് BRC ബർഡ്സ് ഡേ വാരാഘോഷത്തിന് തുടക്കമായി. ഒരു മുകളം വൃക്ഷത്തെ നടിൽ ചന്ദനത്തോപ്പ് ITI പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ ശോഭ, ITI പ്രിൻസിപ്പൽ സജീവ്, NSS കോർഡിനേറ്റർ മനോജ്,
വികസന സമിതി അധ്യക്ഷ കെ സോമവല്ലി, ക്ഷേമസമിതി അധ്യക്ഷൻ മുഹമ്മദ് ജാഫി, സെക്രട്ടറി എം ജി ബിനോയ്, പഞ്ചായത്ത് അംഗങ്ങളായ ജഗന്നാഥൻ, ഫ്രീഡ, ബിന്ദു, ശോഭന, സ്റ്റാലിൻ സെറിൽ, ഗോപകുമാർ, നൌഫൽ, എൽ അനിൽ, ജ്യോതി, ജയകൃഷ്ണൻ, വീണ, ശൈലജ എന്നിവർ സംസാരിച്ചു. ബഡ്സിൻ്റെ ഓഗസ്റ്റ് 16-ാം തീയതി ബി ആർ സി ബഡ്സ് ദിനാഘോഷം ആണ് നടക്കുന്നത്. ഇന്ന് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ദിവസമാണ്. കരിക്കോട് ഗവൺമെന്റ് എൽ പി എസിൽ മാധ്യമം വെളിച്ചം പദ്ധതിക്ക് ആരംഭം. ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മാധ്യമം വെളിച്ച പദ്ധതി ആരംഭിച്ചു. കുണ്ട ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ഒ അബ്ദുൽ മുത്തലീഫ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് ജെ ജയകുമാരി അധ്യക്ഷത വഹിച്ചു. മാധ്യമം ലേഖകൻ ആർ തുളസി പദ്ധതി വിശദീകരിച്ചു. സീനിയർ അസിസ്റ്റന്റ് സെയ്ഫുദ്ദീസ, ഫിലിസ് ജോസഫ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രങ്ങളിൽ നിറപുത്തരിക്ക് പൊൻകതിർ കുണ്ടറയിൽ നിന്ന്. എല്ലാ വീടുകളിലും കർക്കിടക മാസത്തിലെ നിറപുത്തരിക്കായി കതിർക്കാറ്റുകൾ നൽകുന്നത് കുണ്ടറ പിള്ളവീട്ടിൽ നിന്ന്. കുണ്ടറപ്പള്ളിമുക്ക പിള്ളവീട്ടിൽ സുദർശൻ പിള്ള കഴിഞ്ഞ 15 വർഷമായി 4 ഏക്കർ നിലത്തിലാണ് നിറപുത്തരിക്കായി കതിർ നടുന്നത്. ജില്ലയിലെ തൃക്കടവൂർ ക്ഷേത്രം ഒഴികെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും നിറപുത്തരി കതിർ കറ്റകൾ നൽകുന്നത് ഇവിടെ നിന്നാണ്. ഐശ്വര്യവും സമൃദ്ധിയും എത്തിച്ചേരുമെന്ന വിശ്വാസമാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നിറകതിരുകൾ കെട്ടിത്തൂക്കുന്നതിന് പിന്നിൽ. നേരത്തെ വീടുകളിലായിരുന്ന ഈ ആചാരം ഇപ്പോൾ മിക്കയിടങ്ങളിലും ക്ഷേത്രങ്ങളിലേക്ക് ചുരുങ്ങി. ഐശ്വര്യം വീടുകളിലും ഇടുന്നതിന് വേണ്ടിയാണ് നിറപുത്തരി ആഘോഷിക്കുന്നത്. കർക്കിടക മാസത്തിലാണ് നിറപുത്തരി ആഘോഷിക്കുന്നത്. കർക്കിടക മാസത്തിൽ സാധാരണ ചിത്തിര ജ്യോതി വിശാഖം ദിവസങ്ങളിലാണ് ഇത് ആഘോഷിക്കുന്നത്. ഇപ്രാവശ്യം ചിത്തിര ജ്യോതി വിശാഖത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അത് ഈ വിനായകചതുർത്ഥിയോടനുബന്ധിച്ചുള്ള ആഘോഷത്തിൻ്റെ ഒന്നാണെന്നാണ് എൻ്റെ അറിവ്. ഇത് തീരുമാനിക്കുന്നത് തിരുവനന്തപുരത്തെ രാജകുടുംബത്തിനാണ്. തിരുവനന്തപുരത്തെ രാജകുടുംബമാണ് ഈ ഡേറ്റ് പ്രഖ്യാപിക്കുന്നത്. ആ രാജകുടുംബം പ്രഖ്യാപിക്കുന്ന ഡേറ്റ് അനുസരിച്ച് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഒന്നാണ് നടക്കുന്നത്. അതേസമയം പ്രൈവറ്റ് ക്ഷേത്രങ്ങളിൽ ആ കമ്മിറ്റി തീരുമാനിക്കും. ഉദാഹരണത്തിന് കുനമ്പായി കുളത്ത് എന്ന് ഉത്തരവാദിത്തം അന്നാണ് അവിടുത്തെ നിറപുത്തരി. ഞാൻ 40 വർഷമായിട്ട് കൃഷി ചെയ്യുകയാണ്. പക്ഷെ 15 കൊല്ലം കൊണ്ട് നിറപുത്തരിക്ക് കറ്റ കൊടുക്കുന്നുണ്ട്. അത് ആദ്യം കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ കൊറോണയ്ക്ക് മുമ്പ് ഞാൻ 2 ലക്ഷം രൂപ വരെ കറ്റ കൊടുത്തിട്ടുണ്ട്. വൈക്കം, ഏറ്റുമാനൂർ, അമ്പലപ്പുഴ ഈ ഭാഗത്തേക്കൊക്കെ എൻ്റെ കറ്റ പോയിട്ടുണ്ടായിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ആഘോഷം കുറഞ്ഞ് ഇപ്പം കൊല്ലം ജില്ലയിൽ കടവൂരൊഴിച്ച് എല്ലാ ക്ഷേത്രത്തിലും ഞാനാണ് കൊടുക്കുന്നത്. കടവൂർ അവിടെ കൃഷി ചെയ്യാറുണ്ട്, ഇല്ലെങ്കിലും എൻ്റെ അടിയിൽ നിന്ന് വന്ന് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അതുകൊണ്ട് ഇത് ഐശ്വര്യമാണ്. വീട്ടിൽ ഐശ്വര്യം, വീട്ടിൽ കൃഷി ചെയ്ത് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വീട് വൃത്തിയാക്കിയിട്ട് കർക്കിടക മാസത്തിൽ ഓണത്തിന് മുമ്പ് കർക്കിടക മാസത്തിൽ വീടെല്ലാം വൃത്തിയാക്കിയിട്ട് ഇത് മുറ്റത്ത് വെച്ചും പരക്കകത്ത് വെച്ചും പൂജിച്ചിട്ട് വീടിൻ്റെ മൂലയിലും തെക്കേ മൂലയിലും അറയിലും പൂജാമുറിയിലും കെട്ടണമെന്നാണ് ആചാരം. അത് നമ്മൾ ഇന്നും നമ്മൾ എനിക്ക് ഒരു 50 കൊല്ലം കൊണ്ട് എനിക്കറിയാം. എൻ്റെ അച്ഛനും ഒക്കെ ഇതുപോലെ ചെയ്തതാണ്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അത് ചെയ്യാറുണ്ട്. ഈ 10 ആഗസ്റ്റിനാണ് ഈ നിറപുത്തരി. രാവിലെ 5:30-നും 6:00 മുഹൂർത്തം. നമുക്കിപ്പോൾ എല്ലാം കൃത്യമായ മുഹൂർത്തം നടത്താൻ പറ്റത്തില്ല. അന്ന് ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുമെങ്കിലും ക്ഷേത്രങ്ങളിൽ മേടിക്കുന്നത് ആ സമയത്ത് നടത്തുമെങ്കിലും പിന്നെ ആളുകൾ അവരുടെ സൗകര്യം അനുസരിച്ച് വന്ന് മേടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ആചാരമെല്ലാം ക്ഷേത്രങ്ങളിലോട്ട് മാറി. ക്ഷേത്രങ്ങളിൽ നിന്ന് ആളുകൾ പൈസ കൊടുത്ത് ഇത് മേടിച്ച് വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്ന് പൂജാമുറിയിലും അറയിലും ഒക്കെ കിട്ടാറുണ്ട് ഐശ്വര്യത്തിന് വേണ്ടി. ഇത് ലക്ഷ്മി ദേവിയാണെന്നാണ് വൈപ്പ്. അതുകൊണ്ട് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും. ഞാൻ സേമേൻ്റെ ഇവിടെ ഗ്രൂപ്പ് 2 സ്റ്റുഡൻ്റാണ്. ഞാൻ ചാപ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. ഗ്രൂപ്പ് 1 ഞാൻ ഇവിടെ തന്നെയാണ് ചെയ്തത്. ഞാൻ ഫാത്തിമ മാതാ നാഷണൽ കോളേജ് കൊല്ലത്തിലാണ് ബികോം ചെയ്തത്. ബികോം അവിടുത്തെ അധ്യാപകരാണ് എന്നെ ഇവിടെ ചാപ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സജസ്റ്റ് ചെയ്തത്. എനിക്ക് ഗ്രൂപ്പ് 1 റിസൾട്ട് വന്നപ്പോൾ ടാക്സിന് 83 ഉണ്ടായിരുന്നു. ഓവറോൾ 255 ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു പാസ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. 60%ന് മുകളിൽ പാസ് പെർസെൻറ്റേജ് ഉണ്ട്. ഇവിടുത്തെ മോഹൻ സാറിൻ്റെ ഇത്ര നാളത്തെ കോമേഴ്സിലെ എക്സ്പീരിയൻസും ഞങ്ങൾക്ക് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. സി എം എ ഫസ്റ്റ് ഗ്രൂപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ സാധിച്ചു. നിങ്ങൾക്കും സി എം എ ഇന്ത്യ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചാപ്റ്റർ റെക്കമെൻഡ് ചെയ്യും.
നാഗസാക്കി ദിനാചരണങ്ങൾ നടത്തി സ്കൂളുകൾ. ചാത്തനാകുളം MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഗസാക്കി ദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സന്ദേശ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ക്ലബ് കൺവീനർ സിനി ജോണിന്റെ നേതൃത്വത്തിൽ നടന്ന റാലി HM ശ്രീകുമാർ KS ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ട്രസ്റ്റി HM അബ്ദുൽ കലാം സമാധാന സന്ദേശം നൽകി. അധ്യാപകരായ വിനോദ് കുമാർ, ഗിരീഷ്, ദിനിൽ മുരളി, ബോബി പോൾ, റിയാസ്, വിനായക്, ഹാരിസ്, അൻസിഫ്, ശ്രീജ, രജിരാജ്, ജോമി ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഗവൺമെന്റ് ഹൈസ്കൂളിൽ നാഗസാക്കി ദിനാചരണത്തോടനുബന്ധിച്ച് സഡാക്ക് കൊക്കുകളുടെ നിർമ്മാണവും സമാധാന സമ്മേളനവും നടത്തി. PTA പ്രസിഡന്റ് ജി സുനി ഉദ്ഘാടനം ചെയ്തു. SMC ചെയർമാൻ കിഷോർ, സുരേഷ് ലാൽ, സുനികുമാരി, വേണുകുമാർ എന്നിവർ പങ്കെടുത്തു. വെള്ളത്തിൽ മീൻ പിടിക്കുക, കുഴപ്പത്തിൽ നിന്ന് മുതലെടുക്കുക. അവരുടെ കലഹം മൂത്തപ്പോൾ ചിലർ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാനും ഒരുമ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഉമാദേവി അമ്മ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ശ്രുതി, എസ് റാണി, സുരേഷ്, എ സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ വിജയമ്മ, ശ്രീരാഗ് മടത്തിൽ, മായാദേവി, സജിലാൽ, രതീഷ്, പ്രദീപ് കുമാർ, ലാലി KG, പഞ്ചായത്ത് സെക്രട്ടറി ചുചിത്ര ദേവി, ഗവൺമെന്റ് LPS ഹെഡ്മിസ്ട്രസ് ബിന്ദു ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. ചെറുകിളികൾ വരവായി, നല്ലൊരു പാട്ടാണ്. നമ്മൾ ഒരുപാട് പേര് പാടിയിട്ടുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ നാവിൻ തുമ്പത്തിരിക്കുന്ന പാട്ടാണ്. ഇല കൊഴിയുന്നത് എന്തുകൊണ്ടാണ്, ഇല കൊഴിയുന്നത് എങ്ങനെയാണ്, അതിനൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിലേക്ക് നമുക്ക് പോകാം. പ്രകൃതി എന്നും നമുക്ക് അത്ഭുതങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ ചില അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇലകൾ പൊഴിയുന്നത്. ആ പൊഴിഞ്ഞു വീണ ഇലകൾ ഒരു പാതയായി മാറുന്നത്. ഈ ഇലകൾ പൊഴിയുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇതിനു പിന്നിലും ഒരു ശാസ്ത്രീയതയുണ്ട്. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. പ്രായമാകുമ്പോൾ ഇലകൾ പഴുത്ത് കൊഴിയുന്നു. ചില സന്ദർഭങ്ങളിൽ വേനൽക്കാലത്തും മറ്റും ജലനഷ്ടം തടയുന്നതിനായി ചില ചെടികൾ ഇലകൾ മുഴുവനായി കൊഴിക്കുന്നുമുണ്ട്. പഴുക്കാത്ത ആരോഗ്യമുള്ള ഒരില ചെടിയിൽ നിന്ന് അടർത്തി മാറ്റൂ. ഇല അടർന്ന ഭാഗത്തൊരു മുറിവുണ്ടായി അതിലൂടെ ചെടിയുടെ കറയോ ചെടിയിലെ ദ്രാവകമോ ഒലിക്കുന്നത് കാണാം. പലപ്പോഴും ഈ മുറിവിൽ അണുക്കൾ കടന്ന് ചെടിക്ക് കേട് സംഭവിക്കുന്നുമുണ്ട്. എന്നാൽ ഇലകൾ സ്വാഭാവിക രീതിയിൽ പൊഴിയുമ്പോൾ ചെടിയിൽ മുറിവുണ്ടാകുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു? ചെടി ഇലകൾ പൊഴിക്കുന്നതിന് ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. ഇല തണ്ടോട് ചേരുന്ന ഭാഗത്തും ഇലഞ്ഞെട്ടിൻ്റെ ചുവട് ഭാഗത്തുമാണ് ഈ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ഈ ഭാഗങ്ങളിലുള്ള കോശങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, തണ്ടിൽ ഇലഞ്ഞെട്ടുമായി ചേരുന്ന ഭാഗത്ത് കോശങ്ങളിൽ ചില രാസവസ്തുക്കൾ അടിയുന്നു. ഇതിൻ്റെ ഫലമായി തണ്ടിൽ നിന്നും ഇലയിലേക്ക് ഭക്ഷണവും ജലവും വഹിച്ചുകൊണ്ടുപോകുന്ന കോശങ്ങൾ അടയുന്നു. അങ്ങനെ ഇലയിലേക്കുള്ള ആഹാരവസ്തുക്കൾ തടയുന്നു. ഈ കലകൾ ഇല കൊഴിയുമ്പോൾ ചെടിയുടെ തണ്ടിൽ മുറിവുണ്ടാക്കുന്നതും തടയുന്നു. ഈ കോശങ്ങളെ സംരക്ഷണ നിര എന്ന് വിളിക്കുന്നു. രണ്ട്, ഇലഞ്ഞെട്ടിൻ്റെ ഏറ്റവും ചുവട്ടിലുള്ള കോശങ്ങൾക്ക് രൂപവ്യത്യാസമുണ്ടാകുന്നു. അങ്ങനെ അവ മുറിഞ്ഞു പോകാൻ കാരണമാകുന്നു. ഈ കോശങ്ങളെ വേർതിരിക്കുവാനുള്ള നിരയായി കണക്കാക്കാം. ജലവും ആഹാരപദാർത്ഥങ്ങളും കിട്ടാതെ വരുന്ന ഈ ഇല പഴുക്കുന്നു. അപ്പോൾ വേർതിരിക്കാനുള്ള കലകളുടെ ഭാഗത്ത് മുറിഞ്ഞ ഇല അടർന്നു മാറുന്നു. ഇങ്ങനെ സംരക്ഷണ നിരയും വേർതിരിക്കാനുള്ള നിരയും ഒന്നിച്ചാണ് ഇല കൊഴിയൽ എന്ന പ്രക്രിയ നടത്തുന്നത്. പുരോഗമന കലാ സാഹിത്യ സംഘം യൂണിറ്റുകൾ ചേർന്നു. പുരോഗമന കലാ സാഹിത്യ സംഘം പുനക്കുന്നൂർ യൂണിറ്റ് സമ്മേളനം പൂക്കാസ കുണ്ടറ ഏരിയ പ്രസിഡന്റ് സുശീല ഉദ്ഘാടനം ചെയ്തു. രാജശേഖരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. L.പത്മകുമാർ, D.സിന്ധുരാജ്, മണികണ്ഠൻ പിള്ള, ശ്രീജ, ജോൺ വർഗീസ്, B.K. സുരേഷ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികൾ S.രാമചന്ദ്രൻ പ്രസിഡന്റ്, ഷാഹുൽ ഹമീദ് സെക്രട്ടറി, ബിജു ട്രഷറർ. പുരോഗമന കലാ സാഹിത്യ സംഘം കിളികൊല്ലൂർ മേഖലാ സമ്മേളനം അഡ്വക്കേറ്റ് KP സജിനാഥ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മിത ബുദ്ധിയും സർഗാത്മകതയും എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ വിചക്ഷണനും കേരള സർവകലാശാല ബയോ ഇൻഫർമാറ്റിക്സ് വകുപ്പ് മേധാവിയുമായ പ്രൊഫസർ അച്യുത് ശങ്കർ പ്രഭാഷണം നടത്തി. C.N. കുമാർ, മോഹൻ കൊട്ടര, ഡോക്ടർ ഷാജിദ, സിറഫുദ്ദീൻ, R.രാഗേഷ്, G.K. ബാബു, L.രാജി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് C.K. സൈജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ T.K. മോഹനചന്ദ്രൻ, A.സബീബുള്ള, A.M. റാഫി, B.സന്തോഷ്, B.വിജയനാഥ്, S.ആരതി, R.അജയഘോഷ് എന്നിവർ സംസാരിച്ചു.
രാമചന്ദ്രൻ പിള്ളയെ പ്രസിഡന്റായും വി എസ് പ്രേംരാജിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം മുഴവൻ യൂണിറ്റ് സമ്മേളനം പൂക്കാസ് ഏരിയ പ്രസിഡന്റ് സുശീല ഉദ്ഘാടനം ചെയ്തു. ബി വിജയൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ബി വിനോദ് സംസാരിച്ചു. ഭാരവാഹികൾ ദീപക് പ്രസിഡന്റ്, മധുസൂദന പിള്ള സെക്രട്ടറി. ബാലാവാസ കമ്മീഷൻ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്നു കേരള പാൽ കോളേജ് അസോസിയേഷൻ. ട്യൂഷൻ സെന്റർ, പാരൽ കോളേജുകൾ എന്നിവയ്ക്കെതിരെ ബാലാവകാശ കമ്മീഷൻ ഇറക്കിയ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കേരള പാരൽ കോളേജ് അസോസിയേഷൻ. ട്യൂഷൻ സെന്ററുകൾ നടത്തുന്ന പഠന വിനോദന യാത്രയ്ക്കും രാത്രികാല പഠന ക്ലാസിനും ബാലാവകാശ കമ്മീഷന്റെ വിലക്കേർപ്പെടുത്തിയത് തങ്ങളെ കേൾക്കാതെയാണെന്ന് അസോസിയേഷൻ ആരോപിച്ചു. പൂർണ്ണ ഉത്തരവാദിത്തോടെയാണ് പഠനയാത്രകൾ നടത്തുന്നത്. രക്ഷകർത്താക്കളുടെ അനുവാദം വാങ്ങിയാണ് പഠനയാത്രകൾ നടത്തുന്നത്. ഒരു വിഭാഗത്തെ മാത്രം കേട്ട് വിധി പറയുന്നത് അവകാശ ലംഘനമാണ്. ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് ആർ വേണുഗോപാലപിള്ള, സെക്രട്ടറി വിനോദ് ഭരതൻ, അഡ്വക്കേറ്റ് വിജയകുമാർ എന്നിവർ അറിയിച്ചു. എന്റെ കയ്യിൽ കത്തിയിരുന്നാൽ കടപടി കൊറ്റിക്കു നാശം. ഭോഷന്റെ കയ്യിൽ കത്തിയിരുന്നാൽ അവരത് എവിടെയൊക്കെ പ്രയോഗിക്കുമെന്ന് കണ്ടറിയണം. അജ്ഞന്മാർക്ക് നൽകുന്ന ഉപദേശവും തഥൈവ. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. വാർത്ത കൂടുതൽ ആകർഷകമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓണത്തിന് കുറേ വിശേഷങ്ങളുമായി വരാനുള്ള ആഗ്രഹത്തിലാണ്, അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ഞങ്ങളുടെ വാർത്ത നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ പേരോട് വാർത്ത കാണാൻ നിങ്ങൾക്കൊന്ന് പ്രേരിപ്പിക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ മറ്റു രണ്ട് ചാനലുകളായ ലൈല അവർ അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് രണ്ട് ചാനലുകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 10:00-11:00 മധ്യേ പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.